ഇന്നലെ എൽഡിഎഫിന്റെ യോഗം നടന്നിരുന്നു. ജില്ലാതലത്തിലുള്ള തിരുവനന്തപുരം ജില്ലാതലത്തിലുള്ള യോഗം ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് നടന്നത്. അപ്പൊ കൊടിയേരിയാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. കൊടിയേരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് സംരക്ഷണം പാർട്ടി കൊടുക്കാൻ തയ്യാറാണ്, പാർട്ടി കൊടുക്കും. പക്ഷേ സമരം നിർത്തിയില്ലെങ്കിൽ അവര് സമരത്തെ നേരിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച എന്താണെന്ന് വളരെ ക്ലിയർ അല്ലേ? അദ്ദേഹം പറഞ്ഞ വാചകം മര്യാദയ്ക്ക് യൂത്ത് കോൺഗ്രസ്സുകാര് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള സമരം നടത്തിക്കോണം, ഇല്ലെങ്കിൽ ജനം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനമാണ് കൈകാര്യം ചെയ്യുന്നത്, പാർട്ടിക്കാരല്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ വീടുകൾ കാണില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കാരണം ആലോചിച്ച് നോക്കി, സി പി എം അങ്ങോട്ട് ഒരു ആഹ്വാനം നടത്തി കഴിഞ്ഞാൽ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരൻ മിക്കവാറും കേരളം വിട്ടു പോകേണ്ടി വരും. അതായിരിക്കും സ്ഥിതി. അതാണ് പറഞ്ഞത്. അല്ലാതെ ചുമ്മാ നേരിടുമെന്നല്ല പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഇപ്പം യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം ഇത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദേശമാണ്, മെസ്സേജാണ്. നീയൊക്കെ നിർത്തിയില്ലെങ്കിൽ നീ എല്ലാം അമ്മയെ കണ്ട് ഭരിക്കൂല എന്നാണ് എന്റെ അർത്ഥം. ആവശ്യമില്ല, നിർത്തി പോയി, സമരം നിർത്തി, ഡൽഹി പോയിരിക്കുകയാണ്. നമ്മുടെ രാഹുലിനെ രക്ഷിക്കാൻ കൊടിയേരി ഇത് അതുകൊണ്ടാണോ കൊടിയേരി ഇത് പറഞ്ഞത്? സമരം നിർത്തിയതുകൊണ്ടാണോ ഇത് കൊടിയേരി ഒരു ഭീഷണി എന്ന് വരുത്തി തീർക്കാൻ പേടിച്ച് പേടിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അത് ആ തരത്തിൽ നമുക്ക് എടുക്കാം. കാരണം ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരാളും ഇത് വിശ്വസിക്കില്ല. കാരണം ഭരണം നടക്കുന്ന കക്ഷി തന്നെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുക, അവരെ കയറി അടിയിടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലി പാടത്തെ ജോലിയും വരമ്പത്ത് കൂലിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാസം ഒപ്പിച്ച് പറഞ്ഞു എന്നുള്ള നിലയിൽ ഒരിക്കലും കൂടി വന്നാൽ പണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ ഒന്നും പേടിപ്പിക്കേണ്ട ഈ രാജ്യത്ത്, അതും പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങനെയൊന്നും പേടിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ. പേടിച്ച ചരിത്രവും ഇല്ല എന്ന് ആര് പറയുന്നു? അതാണെങ്കിൽ പ്രധാനം. കെ സി വേണുഗോപാല് പറഞ്ഞു, ചെന്നിത്തല സുധാകരന്റെ പിന്നെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അങ്ങനെയൊന്നും ഞങ്ങൾ സമരം നടത്തത്തില്ല, അങ്ങനെയൊന്നും ഞാൻ പിന്നെ ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നൊക്കെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു. അവര് ഡൽഹിയിൽ അവരെ പിടിച്ചിരിക്കട്ടെ. സി പി എമ്മിന്റെ തീപ്പൊരി പ്രവർത്തകനായ തീപ്പൊരി പ്രാസംഗികനായ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എവിടെ? ഡൽഹി പോയി അടി കൊണ്ടില്ലയോ? അടി കടിച്ചില്ലയോ? പോലീസിന്റെ അവിടെ വല്ല റഹീം എന്നുണ്ടോ, എം പി എന്നുണ്ടോ? എന്നിട്ട് എന്നിട്ടെന്തിനാ? അപ്പൊ അവർക്ക് അടി കൊള്ളാം, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അടി കൊണ്ടുകൂടാ. യൂത്ത് കോൺഗ്രസ് അടി എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അടി എന്ന് പറഞ്ഞാൽ പണ്ട് ആരും എഴുതി കാണിച്ചാ ഓടുന്നത്, ഇപ്പൊ അങ്ങനെ ഓടണമൊന്നുമില്ല, അവര് നിൽക്കും. അതിപ്പോ അദ്ദേഹം മൂത്രമൊഴിക്കാൻ പോയതാ, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട്. അടിക്ക് വ്യത്യാസമുണ്ട്. പോലീസിന്റെ അടിയും പാർട്ടിക്കാരന്റെ അടിയും രണ്ടും രണ്ടാണ്. പോലീസുകാരൻ നിങ്ങൾ അങ്ങനെ മസിൽ പവർ ഒന്നും കാണിച്ച് ഞങ്ങളെ വരട്ടെ, ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ വരട്ടാൻ നോക്കണ്ട. കാരണം അടിയുടെ വെടിയുടെ ഇടിയുടെ മുന്നിൽ അവര് ധൈര്യമായിട്ട് അതിനെ നേരിടും. ഒരു ഒരു പിന്നെ പിന്മാറ്റവും ഇല്ല. വളരെ ചങ്കൂറ്റത്തോടുകൂടി അടിയെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഇവര് ഞങ്ങൾ ഇതാ ഡൽഹിക്ക് പോണെന്ന് പറഞ്ഞാൽ അവർ ചില ഫ്ലൈറ്റ് ഒന്നും വേണ്ട. ഏതാ ഏതാ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പില? ആ ഷാഫിയാണ് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ്. അല്ലാതെ അടിയെന്ന് എഴുതി കാണിക്കുമ്പോ ഓടുന്ന ആളുകളൊന്നും അല്ല. നിന്ന് അടി കൊള്ളി അടി കൊടുക്കുകയും ചെയ്യും. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു ഗുണം കേട്ടെ, കോൺഗ്രസ് കൊണ്ട് അവർ തടുക്കും. പക്ഷെ ഡൽഹിയിൽ ചവറ ചെയ്യാൻ പോകുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടാണ്, മുന്നിൽ കയറാൻ വേണ്ടി ഇടി. അതെ, അവിടെ നടക്കൊരു മുന്നിൽ കയറി അടി കൂടുതലിട്ടു. അത് ശരി, അതുകൊണ്ട് നേതാക്കന്മാർ പുറന്നോട്ട് നിൽക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ റഹീം പറഞ്ഞത് ഞാൻ എം പി ആണ് രാജ്യസഭ എന്നാണെന്ന്. അപ്പൊ രണ്ടടി കൂടുതൽ കൊടുത്ത് അല്ലെ? അവിടെ ഇന്നലെ ഉണ്ണിത്താൻ കിടന്ന് കരയുന്നു ഒരു പോലീസിന്റെ. അതല്ല ഇത് പിന്നെ റഹീം അടി കൊണ്ടേന്റെ ഞാൻ തോന്നി. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ റഹീമിനെ കുറിച്ച് റഹീമിന്റെ ഒരു പിന്നെ സംസാരമുണ്ട്, ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പൊ റഹീമിലെ വെള്ളം അടിച്ച് കുഴഞ്ഞ ആളുകൾ പറയുന്നില്ല, അദ്ദേഹം ക്ഷീണിതനായി, അദ്ദേഹം അടി കൊണ്ട് ക്ഷീണിതനായി, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം അത് കാണിച്ചായിരുന്നു. റഹീമിനെ അഭിനയിക്കാൻ അറിയാത്ത ഒരാൾ കൂടി ആയതുകൊണ്ട് പിന്നെ
അവര് കളിക്കളത്തിൽ തന്നെയാണ് അവര് അംഗം വെട്ടാൻ അംഗത്തട്ടിൽ തന്നെയാണ്. കാത്തിരുന്ന് കാണാം.